ആരൊക്കെയുണ്ടായിരുന്നു സെലക്ഷൻ്റെ ടണൽ ടീം അല്ലേ? ഋഷിയും ടണൽ ടീം മൊത്തം ടണൽ ടീം ഞങ്ങളുടെ ഉള്ളിൽ തന്നെയായിരുന്നു ഫൈറ്റ്. വേറെ ആരെയായിരുന്നോ നിങ്ങൾ പ്ലാൻ ചെയ്തത്? ആണോ ഗെയിമിന്റെ ഭാഗമായിട്ട് നോറേനെ നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ എന്റെ ബോഡി ഫേക്ക് ചെയ്യാൻ പറ്റിയില്ല, അത് തനിയെ സ്റ്റെം. അപ്പൊ അവിടെ പോയിട്ട് എറിഞ്ഞു വീഴ്ത്തി. അതിന്റെ അർത്ഥം ചിലര് മനഃപൂർവ്വം അല്ലാതെ എറിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ അല്ലേ? ചില ആൾക്കാര് കൊള്ളിക്കാതെ എറിഞ്ഞു ചെറുതായിട്ട്. എന്തായാലും ഋഷി കൺഗ്രാജുലേഷൻസ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഋഷിക്ക് പുതിയ ഒരുപാട് ജോലികൾ കിട്ടാൻ പോവാണ്. പവർ ടീമിനെ തിരഞ്ഞെടുക്കണം. ഓരോ ടീമിനെ ഋഷിയാണ് തിരഞ്ഞെടുക്കാൻ പോണേ. എന്തായാലും നല്ല ഒരു സമയത്താണ് ഋഷിക്ക് ക്യാപ്റ്റൻസി കിട്ടിയത്. എന്താണ് ഋഷിക്ക് ഇവരോട് പറയാനുള്ള? ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ, ഈ ഒരു സീസണിൽ ഒരു ഇത് സാധാ ക്യാപ്റ്റൻസി അല്ല. ഇത് മൂന്നാൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. ഫസ്റ്റ് അർജുൻ ടീം പൊളിച്ച് പണിയാനുള്ള ഭാഗ്യം കിട്ടി, പിന്നെ സെക്കൻഡ് ജാസ്മിന് കിട്ടി, പിന്നെ ഇപ്പൊ തേർഡ് എനിക്ക് തന്നെ ആ ഭാഗ്യം കിട്ടി. അപ്പോൾ ഇത് വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ എന്താ പറയുക, ഞാൻ എൻ്റെ കാര്യം തന്നെ മര്യാദയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റാറില്ല. പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ മാക്സിമം ഞാൻ ശ്രദ്ധിച്ച് ഫെയറായിട്ട് എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്ത് മാക്സിമം ഞാൻ ശ്രമിക്കും നല്ലൊരു ലീഡറാവാൻ. ഞാൻ വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളല്ല, പക്ഷെ ഉറപ്പായിട്ട് ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. നിങ്ങളുടെയൊക്കെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. കൊല്ലരുത് പ്ലീസ്, നിങ്ങളുടെയൊക്കെ സഹകരണം പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും അവിടെ ഇരിക്കുന്നവർക്ക് ക്യാപ്റ്റനോട് പറയാനുണ്ടോ, ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഞങ്ങൾക്കുണ്ട്? അതായത് നമ്മൾ എന്ത് ചെയ്താലും, നമ്മുടെ എന്തെത്ര നല്ലത് ചെയ്താലും നമ്മൾ ഒരു ഫോൾട്ട് എവിടെയാണോ ചെയ്യുന്നത് ആ ഫോൾട്ടിലായിരിക്കും എല്ലാവരും കയറി പിടിക്കുന്നത്. അപ്പൊ ആ ഫോൾട്ട് ഇപ്പൊ നിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അത് മിസ്റ്റേക്ക് ആണെന്ന് പറയുക. അത് പിന്നെയും പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നവരെ ആ ഒരു ഫ്ലോ ഫോൾട്ട് നമ്മുടെ തലയും കൊണ്ട് പോവുള്ളൂ. അപ്പം അത് മനസ്സിലേക്ക് എടുക്കേണ്ട, അത് ആ ഒരു ഫ്ലോയിൽ തന്നെ പോവുക. എത്ര നല്ല ചെയ്താലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് മതി, മോനെ കഥ കഴിഞ്ഞു. ഓക്കെ, കൊടുക്കാറുണ്ടോ? അദ്ദേഹം തന്നെ പറഞ്ഞോ, തെറ്റുകൾ ചെയ്ത് അംഗീകരിക്കണം. ആൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് ആളുടെ ഫോൾട്ട്, അതുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്ത് അംഗീകരിക്കണം. നിന്നെ കൺഫ്യൂസ് ചെയ്യാൻ പലരും നോക്കും. നീ വേണം തീരുമാനങ്ങൾ എടുക്കാൻ, നീ വേണം തീരുമാനങ്ങൾ എടുക്കാൻ. ക്യാപ്റ്റൻ ആരാവുന്നു എന്നുള്ളതല്ല, ക്യാപ്റ്റനിലോ പവർ റൂമിലോ അല്ല കാര്യം, ഇത് ആരലങ്കരിക്കുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത്. നീ കുറച്ച് സോഫ്റ്റായിട്ട് നിൽക്കാൻ തുടങ്ങിയാൽ ഇവരെല്ലാവരും നിന്റെ അടുത്ത് സോഫ്റ്റായിട്ട് തന്നെ നിൽക്കും. എന്നിട്ട് ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോൾ പറയും ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു എന്നുള്ള രീതിയിൽ. ഇപ്പം നീ കുറച്ച് ദേഷ്യപ്പെട്ട് നീ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെന്ന് വിചാരിച്ചോ, അപ്പോഴും വീക്കെൻഡ് എപ്പിസോഡിൽ പറയും നീ ഭയങ്കര കുറുകലായിരുന്നു അങ്ങനെ ആയിരുന്നു എന്നുള്ളത്. അപ്പം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നീ നിന്റെ ഇതിൽ കുറച്ച് അത്യാവശ്യം സ്ട്രോങ് ആവേണ്ട അടുത്ത് സ്ട്രോങ് ആയും അഴേണ്ട അടുത്ത് അഴിഞ്ഞും നല്ല രീതിയിൽ ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ ആ ബാത്റൂമിന്റെ ഇടത്തുവശമുള്ള കണ്ണാടിയില്ലേ, വഴിയില്ലെങ്കിൽ അവിടെ പോയി നിൽക്കേണ്ടി, അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് എല്ലാ ഉത്തരവും കിട്ടും.